ഒന്നുമില്ല, അവിടെ ആരുമില്ല. അപ്പോ അതും പിന്നെ ഈ ഇവിടുത്തെ പോലെ തന്നെ വീണ്ടും കെട്ടിപ്പൊക്കി ഉണ്ടാക്കി എടുത്തതാ. അപ്പോ അവിടെ ഉള്ള എല്ലാ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നതും എന്റെ അഡ്വൈസർമാരായിരുന്നു. യൂണിറ്റ് മാനേജറും അവരുടെ അഡ്വൈസർമാരാണെങ്കിൽ പോലും എല്ലാവരും എന്റേതായിരുന്നു. പക്ഷെ അവർ വിട്ടു പറയും പോരുന്ന സമയത്ത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതേപോലെ ഞാൻ ഒരു മീറ്റിംഗ് അവിടെ വെച്ചില്ല, എനിക്കത് താങ്ങാനുള്ള ഒരു ശേഷി ഇല്ലായിരുന്നു. ഭാഗ്യമുള്ളതുകൊണ്ട് തിരുവരി കിട്ടി, വീട്ടിൽ നിന്ന് പോയി വരാം. കാരണം നമുക്ക് ഒഫീഷ്യൽ കാര്യം പോലെ തന്നെയാണല്ലോ പേഴ്സണൽ കാര്യം, വീട്ടുകാരുടെ കാര്യം. കാരണം പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പല മീറ്റിംഗ്സിനൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ മോള് വിളിക്കും, വരുന്നില്ല, ഈ ആഴ്ച വരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഓഫീഷ്യൽ ഓഫീസ് ലൈഫ് പോലെ തന്നെ ഒരു ഫാമിലി ലൈഫുണ്ട്. അപ്പൊ അടുത്ത ഒരു രണ്ടോ മൂന്നോ വർഷം തീർച്ചയായിട്ടും കുടുംബത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി അസംബ്ലി കിട്ടിയത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എപ്പോഴും ആ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടണം എന്നില്ല. ഒരു രണ്ടു വർഷം മൂന്ന് വർഷം എനിക്കും ആ ഒരു സമയത്ത് എനിക്ക് മാക്സിമം ബിസിനസ് വേണം, എനിക്ക് വോളിയം വേണം, ബ്രാഞ്ച് ബഡ്ജറ്റ് അച്ചീവ് വേണം, എന്റെ പേര് ഉയർന്നു നിൽക്കണം, ഇതാണ് മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരുപടി മുകളിലേക്ക് ചിന്തിക്കുന്നത്, അതായത് ബ്രാഞ്ചിൽ ബിസിനസ് മാത്രം പോരാ, ബ്രാഞ്ചും ഈ ബ്രാഞ്ചിലുള്ള വ്യക്തികളും എൽഎംസും എല്ലാവർക്കും ഡെവലപ്മെന്റ് ഉണ്ടാവണം. ആ എന്തുമാത്രം ഒരു കെയർ. ഇപ്പൊ ഞങ്ങള് കടയാക്കി പറയും, മീറ്റിംഗ്സിലേക്ക് എറണാകുളത്ത് പോകുന്ന സമയത്ത് എന്റെ ബ്രാഞ്ചിലുള്ള സീനിയറുകളെയും സോറി അസ്ലമിനെ പറയും, ഈ അമ്മക്കോഴി കുഞ്ഞുകോഴികളെ ഇങ്ങനെ ചിറകി നില വെക്കത്തില്ല എന്ന് പറഞ്ഞാൽ അസ്ലമും അസ്ലമിന്റെ ഒരു അഞ്ചാറ് പിള്ളേരുമായിട്ടാണ് വരുന്നതെന്ന് തമാശയായിട്ട് പറയാം. ഇവിടെ വന്ന് എനിക്കൊന്ന് ആറോ ഏഴോ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത്, അത് യങ്സ്റ്റേഴ്സ് പലർക്കും എക്സ്പീരിയൻസ് പോലും ഇല്ലാത്ത ആളുകളെ റിക്രൂട്ട് ചെയ്ത് വെറുതെ ബിസിനസ് ചെയ്യാനല്ല പറഞ്ഞത്, അവരോടൊപ്പം അവരുടെ അവരിൽ ഒരാളായി വർക്ക് ചെയ്ത് അവരെ ഡെവലപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നു. ഇപ്പം ഇപ്പം മഞ്ജുഷയൊക്കെ സംസാരിച്ചിട്ട് മാത്രം എന്താ പറയണ്ടേ, ഓരോരുത്തരെ ആ ഒരു എന്താ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നും ആ ഒരു ട്രെയിനിങ്ങും ആ ഒരു ഹാൻഡ് ഹോൾഡിങ്ങും അഷ്ടം കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ ഒരു ഡെവലപ്മെന്റ് കഴിഞ്ഞ രണ്ട് വർഷം ഈ ഒരു ബ്രാഞ്ചിൽ കാണാം. അപ്പൊ തീർച്ചയായിട്ടും റാന്നി ബ്രാഞ്ചിന്റെ പേര് ഇനിയും ഉയരും, അതിനകത്ത് അസ്ലമിന്റെ പങ്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഡെവലപ്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് കേവലം ഒരു ബ്രാഞ്ച് മാനേജർ എന്നുള്ളതല്ല, സജി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഡർ എന്ന് പറഞ്ഞാൽ ആ ഒരു ടീമിനെ എന്താ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നയിച്ച് ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ പോലെ. ഇവിടെ എനിക്ക് ഏകദേശം ഇപ്പം 350 ലൈഫ് മിത്രാസ് ഉള്ള ഒരു ബ്രാഞ്ചാണ്. നിങ്ങൾ എടുത്തു നോക്കും കേരളത്തിൽ എത്ര ബ്രാഞ്ചുകളിൽ 350 ലൈഫ് മിത്രാസ് മുകളിലുണ്ട്, വളരെ ചുരുക്കം ചില ബ്രാഞ്ചുകളിൽ ഒരു 300 മുകളിലുണ്ട്. ഇവൺ 10 ബ്രാഞ്ചസിൽ ഒരു ആവറേജ് 200-250 ലൈഫ് മിത്രാസ് ഉണ്ട്. അപ്പൊ ഇവിടെ പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുക, യൂണിറ്റ് മാനേജർ റിക്രൂട്ട് ചെയ്യുക മാത്രമല്ല, അവരെ കൊണ്ട് ഒരുപാട് ലൈഫ് മിത്രാസ് ഏകദേശം 350 LMC ഒരു ബ്രാഞ്ചിലുണ്ട്. എത്രത്തോളം LMC കൂടുന്നു അത്രത്തോളം ബ്രാഞ്ചിന് പ്രോസ്പെരിറ്റി ഉണ്ടോ, ബിസിനസ് വരും, നിങ്ങൾക്ക് വരുമാനം വരും. UMC അവരുടേതായിട്ടുള്ള എന്താ പറയണ്ടേ ബിസിനസ്സും പ്രൊമോഷനും മറ്റു കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അതിന്റെ ബേസ്, അതായത് ഇൻഷുറൻസിന്റെ ബേസിക്സ് ടച്ച് ചെയ്ത് പോയിരുന്ന ഒരു പ്രസ്താവന എടുക്കുമ്പോൾ വളരെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷെ തൊണ്ട ഇടണമെന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ എല്ലാവർക്കും വിഷമവും പ്രശ്നം പോകുന്ന ഒരു കാര്യത്തിൽ തിരൂർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും പ്രശ്നം ഇവിടെ ചെയ്ത അതേ ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇനി 2 പോയി, അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടെ അസ്ലം കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ഫാമിലിയോടൊപ്പം നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാനിപ്പോ ഒഫീഷ്യലായി പറഞ്ഞ ആസ് എൻ ഇൻഡിവിജ്വൽ പറയുകയാണെങ്കിലും വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തിയാണ്. നെറ്റിനെ കൊണ്ട് വാട്സപ്പില് സ്റ്റാറ്റസ് ഇടാനും ലൈക്ക് ഇടാനും പഠിപ്പിച്ചു എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത്രമാത്രം എഫർട്ട് എനിക്ക് തോന്നുന്നില്ല, ഏതെങ്കിലും ബ്രാഞ്ച് മാനേജർ വിളിച്ചിരുത്തി ഒരു എല്ലാം വിളിച്ച് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെടുക്കുന്നില്ല. അപ്പൊ അത്രമാത്രം ക്ഷമയും അത്രമാത്രം എന്താ പറയുക ഓരോരുത്തർക്കും ഒരു കെയറിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ ഈ ഒരു അവസരത്തിന് പുതിയ ഒരു എന്താ പറയുക ബ്രാഞ്ചിലേക്ക് പുതിയൊരു അസൈൻമെന്റിലേക്ക് പോകുന്ന അസ്ലമിന് എല്ലാവിധ ഭാവങ്ങളും ആൻഡ് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞ പോലെ തന്നെ തീർച്ചയായിട്ടും അടുത്ത വർഷം പ്രൊമോഷൻ എടുത്ത് BSM തുടർന്ന് സീനിയർ BSM DRM ഒക്കെ ആയിട്ട് തിരിച്ച് നമ്മുടെ ഏരിയയിലോട്ട് തന്നെ അസ്ലം വരട്ടെ എന്നും ആഗ്രഹിക്കുന്നു. വീണ്ടും അസ്ലനോടൊപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എല്ലാവിധ ഭാഗങ്ങളിൽ നിന്നും ഇതേപോലെ ഞാനൊരു മീറ്റിംഗ് അവിടെ വെച്ചില്ല, എനിക്കത് താങ്ങാനുള്ള ഒരു ശേഷി ഇല്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ അങ്ങനെ വേണ്ട എന്നുള്ളതായിരുന്നു എന്റെ ഒരു തീരുമാനം. ഞാൻ സൂമിലൂടെ ഞാൻ നിങ്ങളെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വിട്ടു പിരിഞ്ഞ് ഞാൻ പോരുന്ന സമയത്ത് എന്റെ UMs എല്ലാരും അവര് എന്റെ കൂടെ
കൊച്ചി വരെ വന്നു. അതിനുശേഷം പലപ്പോഴും ഞാൻ വണ്ടിയും കൊണ്ട് ഹാങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുതന്നെ ഞാൻ ഈ ബ്രാഞ്ചിൽ വരുമ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളുമായിട്ടൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് യൂണിറ്റ് മാനേജർ ആവട്ടെ നിങ്ങളുമായിട്ടൊക്കെ ആണെങ്കിലും എന്തായാലും ഞാൻ ഇവിടെ പിരിഞ്ഞു പോകേണ്ടി വരും. പക്ഷെ ആ പോകുന്ന സമയത്ത് എനിക്ക് ഒരു സഹിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് മീൻസ് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ടായിരുന്നു ഞാൻ എപ്പോഴും സത്യം പറഞ്ഞാൽ നിന്നിരുന്നത്. എന്തായാലും പോകണം, പോകുന്ന സമയത്ത് നമ്മള് കാരണം എനിക്ക് ആ കൊച്ചിയിൽ നിന്നൊക്കെ ഞാൻ ട്രെയിൻ ചെയ്ത് വന്നത് എനിക്കറിയില്ല. പല പ്രാവശ്യം ഞാൻ വണ്ടി നിർത്തി തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ജോലി അടക്കം വേണ്ടെന്ന് വെച്ചു എന്നാൽ അത്രമാത്രം അടുപ്പമായിരുന്നു അറിയാതെ നമ്മൾ ഞാനായി പോവാം. പിന്നെ ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം കാരണം റാണി വീട്ടിലായിരുന്നു താമസിച്ചത്, കാരണം ഈ റാണി ഈ പ്രദേശം ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവിടെ വന്ന സമയത്ത് ഫസ്റ്റ് ഡേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോ ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മള് അന്നത്തെ ഡിവിഷണൽ മാനേജർക്ക് യൂട്യൂബ് ഓഫീസ് സെന്റർ കൊടുക്കുന്ന ഫോട്ടോ. അപ്പം അന്ന് മുതൽ ഇപ്പൊ നിങ്ങളെല്ലാവരും കാരണം ഞാൻ പഴയ ആ ഒരു വിഷമത്തിൽ നിന്നൊക്കെ മാറി മാറി പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ വൈഫിനെയും കൊണ്ടുവന്നു, എന്റെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്. പിന്നെ വൈഫിനെ കൊണ്ടുവന്നിട്ട് 4 ദിവസം നിന്നിട്ട് വൈഫിനെ കൊണ്ടുവിടാൻ വേണ്ടി പോയി. അടുത്ത ദിവസം രാവിലെ 3 മണിയാകുമ്പോൾ എണീറ്റ് പോരുന്ന സമയത്ത് വീണ്ടും എനിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റുന്നില്ല, വീണ്ടും വൈഫ് എന്റെ കൂടെ എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു. പിന്നെ പതിയെ പതിയെ നിങ്ങളെല്ലാവരും കാരണം എനിക്ക് ആ ഒരു എന്താ പറയാ ഒരു ആരും എന്നെ എന്താ പറയാ സ്വീകരിക്കാതിരുന്നിട്ടില്ല, എല്ലാവരും വളരെയധികം സന്തോഷപൂർവ്വം എന്നെ സ്വീകരിച്ചു. പിന്നെ എന്താ പറയാ എന്റെ കൂടെ നിന്നു. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾ കൊണ്ട് എന്താ പറയാ ഇപ്പൊ ഈ വീണ്ടും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോകാം. ഈ 2 വർഷം കൊണ്ട് തന്നെ ഇപ്പൊ ട്രാൻസ്ഫർ വന്നപ്പോഴും ഞാൻ പലപ്പോഴും ചിലപ്പോൾ ചിന്തിച്ചൊരു കാര്യം, ഇനി ഒരു വർഷം കൂടെ അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെന്താവും പിരിയാൻ. സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളിനി എന്ത് കിട്ടിയിട്ട് പ്രൊമോഷൻ എന്ത് കിട്ടിയിട്ടാണെങ്കിലും ശരി, നമ്മൾ ഇവിടെ ഇങ്ങനെ പോവാന്ന് പറയുന്നത് വളരെയധികം പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഈ 2 വർഷം കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങളെല്ലാവരും എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് സ്നേഹം, കാരണം എല്ലാ ആളുകളും ഇപ്പൊ ഞാൻ വന്ന ഉടനെ എന്റെ വീട് നോക്കാനോ എന്ത് കാര്യങ്ങൾക്കും എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, കാരണം എന്ത് സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പോ രജനി പിടിച്ചൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പൊ ഇതുപോലെ എന്റെ ഭക്ഷണ കാര്യമാണെങ്കിൽ എന്റെ പേഴ്സണൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ശ്രദ്ധ എല്ലാവർക്കും ഉണ്ടായിരുന്നു, എല്ലാം ചോദിക്കുമായിരുന്നു അറിയുമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതൊന്നും ഞാൻ ഒരിക്കലും എന്തായാലും നമുക്ക് ഒരിക്കലും മറക്കില്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിന് മുമ്പത്തെ 2 ബ്രാഞ്ചിലെ കാര്യങ്ങളാണെങ്കിലും അവരൊന്നും ഒരിക്കലും ഞാൻ അവിടെ മാറിപ്പോന്നെങ്കിൽ പോലും അവരാരെയും ഒരു കാരണവശാലും എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റുന്നവരല്ല. പിന്നെ നമ്മളെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നിപ്പോ ഞാനിപ്പോ സീനിയർ ബ്രാഞ്ച് മാനേജറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്റെ കുടുംബം, എന്റെ വരുമാനം, എന്റെ കാര്യങ്ങൾ കൊണ്ട് എന്റെ മക്കളുടെ പഠിത്തം, എന്റെ ഫാമിലി ലൈഫ്, എന്റെ സൗകര്യങ്ങൾ, എന്റെ കാറ്, എന്റെ വീട്, എന്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം എനിക്ക് നേടിത്തന്നിട്ടുള്ളത് എന്റെ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ എന്ന് പറയുന്നത് എന്റെ ലൈഫാണ്. അപ്പോ അത് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ 2 വർഷം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തന്നിട്ടുള്ളത് എന്നും എന്റെ മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അപ്പൊ അതിനനുസരിച്ച് ഓരോ സമയത്തും ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പൊ ഈ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു NOP ചെയ്യൂ, കാരണം ഈ ഒരു NOP ചെയ്യൂ, ഒരു ബിസിനസ് ചെയ്യൂ. പല സമയത്തും ചില ആളുകൾ എന്റെ അടുത്ത് തമാശക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, സാറിന് എന്ത് വന്നു കഴിഞ്ഞാലും സാർ കറങ്ങി തിരിഞ്ഞ് അവസാനം ഇത് ബിസിനസ്സിലേക്ക് എത്തിക്കും, എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സാർ ഇത് ബിസിനസ്സിലേക്ക് അവസാനം എത്തിക്കുള്ളൂ. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഞാനും നിങ്ങളും നമ്മൾ തമ്മിലൊക്കെ ഉള്ള ഒരു കൺസ്മരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ മനുഷ്യനാണ്, നമ്മൾ പതിയെ പതിയെ മറന്നു 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 അത് മറന്നു പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, കാരണം ഇതിനെ വീണ്ടും അങ്ങോട്ട് തന്നെ ഇല്ലേ. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനകത്തു നിന്നും ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലബ് മെമ്പർഷിപ്പിന്റെ പോസ്റ്റ് ഇത് നിറഞ്ഞു നിൽക്കണം. നിങ്ങളുടെ അതായത് ഇപ്പൊ നമ്മുടെ പുതിയ ഇനി എന്തായാലും പുതിയ ബ്രാഞ്ച് മാനേജർ തിങ്കളാഴ്ച തന്നെ ഇവിടെ ജോയിൻ ചെയ്യും മറ്റന്നാൾ.
തിങ്കളാഴ്ച ബിജു സാർ നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ഇത് കോഴഞ്ചേരി ബ്രാഞ്ച് മാനേജറാണ്.